ഊട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ. ഊട്ടിയിലേക്ക് പോയവർ കാണണം, ഊട്ടിയിലേക്ക് പോകാൻ പോകുന്നവർ കാണണം, ഇനി ഊട്ടിയിലേക്ക് സ്ഥലം വാങ്ങാൻ പോകുന്നവർ കാണണം, ഊട്ടിയിലേക്ക് റിസോർട്ട് ഉള്ളവർ കാണണം, ഊട്ടിയിലേക്ക് റിസോർട്ട് കെട്ടാൻ പോകുന്നവർ കാണണം, അങ്ങനെ എല്ലാവരും കാണണം. കാരണം അത്രയ്ക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. വർഷങ്ങളായിട്ട് ഊട്ടിയെ പ്രണയിച്ച്, ഊട്ടിയിൽ ഇപ്പോൾ സ്വന്തം ഒരു സാമ്രാജ്യം തീർത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഊട്ടിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുക. ഗുഡ് മോർണിംഗ്. യെസ്, നമ്മളത് രാവിലെ എഴുന്നേറ്റ് എൻ്റെ വിൻഡോയിലൂടെ, ബെഡിൻ്റെ വിൻഡോയിലൂടെ ഒരു അടിപൊളി കാഴ്ച കാണിച്ചിരാം കേട്ടോ. ദേ ഈ പോകുന്ന കണ്ടോ, ഇതാരാണെന്നറിയോ? ഇതാണ് നമ്മുടെ യുനെസ്കോയുടെ പൈതൃക തീവണ്ടി. നമ്മുടെ മേട്ടുപ്പാളയം മൂട്ടി ടോയ് ട്രെയിനാണ് ദേ ഈ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കിടക്കുന്ന ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. എപ്പോഴും ഇതിൻ്റെ താഴെ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ചൂളം വിളി കേട്ടുകൊണ്ടാണ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നതെന്ന് പറയാം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അടിപൊളിയല്ലേ? ഇങ്ങനൊരു കാഴ്ച നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തില്ലല്ലോ. ഓക്കെ, അപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇന്ന് അങ്ങോട്ട് സഫലീകരിക്കുക. ദ സെക്കൻഡ് ലാർജസ്റ്റ് ഗോർജ് ഇൻ ദ വേൾഡിലാണ് ഞാൻ നിൽക്കുന്നത്. അത് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം നീൽഗിരീസിലാണ്. നീൽഗിരീസിലെ കെറ്റി വാലിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കെറ്റി വാലിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു വാലിയാണിത്. സൗത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വാലിയാണിത്. മൗണ്ടൻസും അതുപോലെ തന്നെ വാട്ടർഫോൾസും ലാൻഡ്സ്കേപ്പും ഒക്കെ അടിപൊളിയാണെന്ന് പറയാം. ഏകദേശം 7,000 feet നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ, അബോവ് സീ ലെവലിൽ നിന്ന്. സോ അതിൻ്റേതായിട്ടുള്ളൊരു മനോഹാരിത നമുക്കിവിടെ കാണാനുണ്ട്. ഊട്ടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കെറ്റി വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെറ്റി വാലിയെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരണമെങ്കിൽ ഞാൻ ഇത് കാര്യം പറഞ്ഞുതരാം. നമ്മൾ ദിൽസേ സിനിമയില്ലേ, ദിൽസേ സിനിമയിൽ ആ പാട്ട് നമ്മളെയൊക്കെ ഒരു കാലത്ത്, എൻ്റെയൊക്കെ ഒരു യൂത്തിൻ്റെ സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹരം കൊള്ളിച്ചിരുന്നൊരു പാട്ടുണ്ട്. ചല് ചയ്യ 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 അല്ലേ, നമ്മളൊക്കെ ഇളകി മറിഞ്ഞ് ആസ്വദിച്ചിരുന്നൊരു പാട്ടാണ്. ആ പാട്ട് ആസ്വദിക്കാൻ തന്നെ കാരണം ആ ഒരു ഷൂട്ടാണല്ലേ, ആ ട്രെയിനിൽ ഷാരൂഖ് ഖാൻ കളിക്കുന്ന ആ ഒരു സീൻ നമുക്കൊന്ന് ലൈഫിൽ മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത് ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ്. ആ മനോഹരമായിട്ടുള്ള നമ്മൾ ഊട്ടി മേട്ടുപ്പാളയം റെയിൽവേ ലൈനാണ് ഇതേ താഴെ കൂടെ പോകുന്നത്. ഇവിടെ ഇരുന്നാൽ എപ്പോഴും നമുക്ക് ആ ട്രെയിൻ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ വെക്കേഷനും കൂടെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, ആ ടണലില്ലേ, അതായത് നീലഗിരി മൗണ്ടൻസിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ടണലുണ്ട്. ഈ ഒരു പാതയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ടണലിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ ആ ടണലിൽ നിന്ന് ആ ട്രെയിൻ ഇങ്ങനെ ഇറങ്ങി വരുന്നതും കയറി പോകുന്നതുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്നതെന്ന് പറയാം. ഇവിടെ സ്റ്റേ ചെയ്തെന്ന് പറയാം, എൻ്റെ ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് എനിക്ക് ആ ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ബാക്കി വഴിയേ നമുക്ക് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ആസ്വദിക്കാം. ഓക്കെ, ഇവിടെ വന്നാൽ നിങ്ങൾ വളരെ സ്ലോയിലേ നടക്കാവുള്ളൂ. കുറച്ചൊരു ഫാസ്റ്റായിട്ട് നടന്നാൽ പോലും നിങ്ങൾക്ക് പ്രശ്നമാണ്, കാരണം നിങ്ങൾക്ക് ഷോക്ക് അടിക്കും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതേ, ഇവിടെ നമ്മൾ ഇത്ര ഫാസ്റ്റായിട്ട് നടന്ന് ഓടിപ്പോയി കൊടുത്തിട്ട് ഈ ഷോക്ക് അടിക്കും. ഇതെന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ഇവിടെ പരസ്പരം നമ്മളിങ്ങനെ നടന്ന് ഓടി ചെന്ന് ആ ജനലിൽ തൊട്ടാലും ആ ഗ്രില്ലിൽ തൊട്ടാലും നമ്മൾ പരസ്പരം മനുഷ്യർ തമ്മിൽ തൊട്ടാൽ പോലും ഷോക്ക് അടിക്കും കേട്ടോ. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യർ തമ്മിൽ തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ മനുഷ്യൻ ഇങ്ങനെ നടക്കുമ്പോൾ എനർജി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ വേറൊരാളെ പോയി ചോദിച്ചാൽ തൊട്ട ഷോക്ക് അടിക്കും. നമ്മൾ ക്യാമറ തൊട്ടാൽ പോലും ഷോക്ക് അടിക്കും കേട്ടോ. അതെന്താണെന്നുള്ളത് ദേ ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞുതരും. പറയോ, ഇവിടെ ആറ് തൊട്ടാലും ഷോക്ക് അടിക്കുകയാണ്, എവിടെ തൊട്ടാലും ഷോക്ക് അടിക്കുകയാണ്. ചേട്ടാ, എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത? പുല്ലിക്കോഴി ഗ്രാസിക്കോട് നമ്മൾ ഗ്രാസിക്കോട് നമ്മൾ നടന്നു വരുമ്പോഴുള്ള സ്റ്റാറ്റിക് എനർജിയാണ് ഷോക്ക് അടിക്കുക. കാരണം ഈ ബിൽഡിങ്ങിൽ പവർ സപ്ലൈ ഇല്ല.
പവർ സപ്ലൈ ഇല്ല, അങ്ങനെ ഷോക്ക് അടിക്കുന്നതല്ല, നമുക്കൊരു സ്റ്റാറ്റിക് എനർജി ഉണ്ടാവുന്നതുകൊണ്ട് ഷോക്ക് അടിക്കുന്നതാണ്. ഓ ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ച് ഷോക്ക് അടിക്കുന്നതായിരിക്കും കേട്ടോ, നമ്മൾ എന്തെങ്കിലും ഇലക്ട്രിക് സർക്യൂട്ട് വല്ലോ ലൂസോ വല്ലോ ആയിരിക്കും ഷോക്ക് അടിക്കുന്നതെന്ന് വിചാരിച്ചതാണ്. പക്ഷെ മനുഷ്യർ തമ്മിൽ തുടങ്ങുമ്പോൾ പോലും ഷോക്ക് അടിക്കുന്നു. അപ്പോഴാണ് അതിൻ്റെ രഹസ്യം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അതായത് സ്റ്റാറ്റിക് എനർജിയാണ് കേട്ടോ. സ്റ്റാറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ എനർജി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പരസ്പരം തൊടുമ്പോൾ പോലും ഷോക്ക് അടിക്കുന്നത്. എന്തായാലും എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് കേട്ടോ, ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പോയിട്ട് തമ്മിൽ തൊടുമ്പോൾ പോലും ഷോക്ക് അടിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അതൊരു ഗെയിമായി മാറിയത്. നോക്കിയേ, പണ്ട് നമ്മൾ തൊട്ട് കളിക്കുന്നതിന് പകരം ഇപ്പോൾ ഷോക്ക് അടിച്ച് കളിക്കുക, ഓടിപ്പോയി ചൊടുമ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് ഞെട്ടും, അതാണ് അവിടെ നടക്കുന്നത് കേട്ടോ. ഓക്കെ, എന്തായാലും അടിപൊളി ചേട്ടാ. അപ്പോൾ പരിചയപ്പെട്ടതിൽ വളരെയധികം സന്തോഷം. ചേട്ടനോ, ചേട്ടനൊന്ന് പരിചയപ്പെടുത്തിയോ. എൻ്റെ പേര് ഡെന്നി, എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്ത് മൂന്ന് മുറി. ഓക്കേ. യെസ്, അപ്പോൾ ഇനിയാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, നമ്മളിവിടെ വന്നിരിക്കുന്ന തന്നെ നമ്മുടെ ആ ടണൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ റെയിൽവേ ലൈൻ കാണാൻ വേണ്ടിയിട്ടാണ് ഊട്ടി ട്രെയിൻ പോകുന്ന. നമ്മുടെ ആ ലൈനിൻ്റെ തൊട്ട് മുകളിലാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് ഇതേ നമ്മളൊന്ന് ട്രക്കിങ്ങിന് പോവുകയാണ്. ജസ്റ്റ് നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങിയാൽ അത് ട്രെയിൻ പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളിതേ കാണാനായിട്ട് പോകുന്നത്. യെസ് ഗൈസ്, നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ഊട്ടി ട്രെയിനാണ് ഇതേ വരുന്നത്. ഓ, എന്നാ ലുക്കാന്ന് നോക്കിയല്ലേ, ആ ടണലിനകത്തൂടെ ആ ട്രെയിൻ വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയുണ്ട് കേട്ടോ. എത്രയോ ആൾക്കാർ ഈ ടണൽ കാണാൻ വേണ്ടി വരാറുണ്ടെന്നറിയാമോ. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഡീസൽ എഞ്ചിനാണ് വരുന്നത്, അതായത് നമ്മൾ ഊട്ടി ടു കുന്നൂർ വരെ ഡീസൽ എഞ്ചിനാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റീം എഞ്ചിൻ. അവിടെ നിന്നാണല്ലോ കുത്തനെയുള്ള ഇറക്കും അല്ലെങ്കിൽ കുത്തനെയുള്ള കയറ്റവും എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് എഞ്ചിനാണ്. ഇവിടെ ഇപ്പോൾ നിലവിൽ ഒറ്റ ഡീസൽ എഞ്ചിനിലാണ് വണ്ടി ഓടുന്നത്. ഇതിപ്പോൾ സ്പെഷ്യൽ ട്രെയിനാണ്, നമ്മൾ പഴയ ബോഗി പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്നാൽ കുറച്ചുകൂടെ ലക്ഷറി ആണെന്ന് പറയാം. ഒരു അത്ഭുതം തന്നെയാണല്ലേ, ഇത്രയും 100-120 വർഷം കഴിഞ്ഞിട്ടും ഒരു തരി സിമൻറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ല, പാറ പൊട്ടിച്ച് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഈ ടണൽ ഇന്നും ഒരു കേടുപാടും ഇല്ലാതെ നിലകൊള്ളുന്നു എന്നുള്ളതാണ്. അത് ശരിക്കും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. ഊട്ടിയിലൊക്കെ വരുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ ഊട്ടി ട്രെയിനിൽ നമ്മൾ പോകാറുണ്ട്, അതുപോലെ വരുന്ന വഴി നമ്മൾ ബസ്സിലും കാറിലും ഒക്കെ വരുമ്പോൾ രണ്ട് സൈഡിലും നമുക്ക് യൂക്കാലിപ്സ് മരങ്ങൾ കാണാൻ പറ്റും. ഇതേ റെയിൽവേ ട്രാക്കിൻ്റെ ആണെങ്കിലും രണ്ട് സൈഡിലും കാണാൻ പറ്റും, റോഡിൻ്റെ ആണെങ്കിലും രണ്ട് സൈഡും കാണാൻ പറ്റും. ഇന്ന് നമ്മൾ യൂക്കാലിപ്സ് ഒക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ ഈ യൂക്കാലിപ്സ് എന്തിനാണ് ഇവിടെ പ്ലാന്റ് ചെയ്തതെന്നറിയാമോ? അതായത് ഊട്ടിയിലേക്ക് ആദ്യമായിട്ട് എത്തിയ വിദേശികളെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ അന്നെന്ന് പറയുന്നത് 6 മാസത്തിന് മുകളിലൊക്കെ മഴ പെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഊട്ടിയിലെ മണ്ണെന്ന് പറയുന്നത് ഭയങ്കര ഈർപ്പമുള്ള മണ്ണാണ്. അപ്പോൾ എപ്പോഴും ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അവരെന്ത് ചെയ്തു, അവരെ നാട്ടിൽ നിന്ന് ഈ ലാൻഡ് സ്ലൈഡിങ് തടയാൻ അല്ലെങ്കിൽ മണ്ണിൻ്റെ ഈർപ്പം കുറയ്ക്കാനായിട്ട് മണ്ണിൻ്റെ ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് അവരെ നാട്ടിൽ നിന്ന് യൂക്കാലിപ്സ് കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്തു. അപ്പോൾ ആ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് അവർ അന്നേ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ദീർഘമായിട്ടുള്ള സ്റ്റഡികളൊക്കെ നടത്തിയിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ ഇനി ഊട്ടിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ യൂക്കാലിപ്സിനെ കാണുമ്പോൾ ഈ കാര്യം മറക്കണ്ട. യെസ്, നമ്മൾ കേറ്റി വാലിയിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഒരാൾ നടന്നു വന്നു കേട്ടോ, ശബരിചേട്ടനല്ലേന്ന് ഞാനിങ്ങനെ അന്തം വിട്ടു. കാരണം ഇവിടെ നിന്ന് വേറെ ഒരു മനുഷ്യരും ഇല്ല, ട്രാക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞാനും അതാലോചിച്ചു, ഇവിടെ വേറെ മനുഷ്യരൊന്നും കാണാനില്ല, ആരും നിന്ന് ബ്ലോഗ് ചെയ്യുന്നു. എന്ത് ലാംഗ്വേജ് അറിഞ്ഞിട്ട് അടുത്ത് പോകാൻ നോക്കിയാ, ചെറുതായിട്ടൊരു മലയാളത്തിന് ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്ന് നോക്കി ഓക്കെ, തൊപ്പിയൊക്കെ കണ്ടപ്പോൾ ആളെ മനസ്സിലായി ഇതെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു. ശരി, ഇന്ന് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട്, ഇത് കണ്ടിട്ടില്ല, നോക്കിട്ട് പോവാം ടണൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു, വണ്ടി ഞാൻ മുകളിലെ പാർക്ക് ചെയ്തു മണ്ടത്തരായി പോയി. എന്നിട്ട് നടന്ന് ഇങ്ങനെ ഇറങ്ങി വന്നു. ഇല്ല, ഞാൻ അവിടുന്ന് ലിഫ്റ്റ് അടിച്ച് പോകുന്നു. പകുതി ദൂരെ എത്തിയപ്പോൾ ഒരു സ്കൂട്ടർ വന്നു, ലിഫ്റ്റ് അടിച്ച് ഇങ്ങനെ താഴോട്ട് വന്നു. ഓക്കെ, കുറച്ചു നേരം നിന്നിട്ട് ഇനി പടുത്ത് ലിഫ്റ്റ് അടിച്ച് പോളി പോണം. ശരി ശരി ശരി, എന്തായാലും സർപ്രൈസ് ആയിട്ട് കണ്ടു. ആ തീർച്ചയായിട്ടും, എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയി പോയി. കാര്യം ഞാനും പക്ഷികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. സർപ്രൈസ് ആയിട്ട് വിളി ഒന്നും ഇല്ല. തീർച്ചയായിട്ടും, എന്തായാലും രാജേഷ് ഇവിടെ വെച്ച് കണ്ടതിൽ ഭയങ്കര സന്തോഷം. വളരെ സർപ്രൈസ് ആയി പോയി. ആ തീർച്ചയായിട്ടും. ഇത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കോവിലാണ്, അതായത് മഹാഗുഹൈ മുനീശ്വർ കോവിൽ എന്നാണ് ഈ കോവിലിൻ്റെ പേര്. ഇതിങ്ങനെ കാണുന്നെങ്കിലും നിങ്ങൾ അത്ര സിമ്പിളായിട്ട് കാണണ്ട, ഇവിടെ വർഷത്തിൽ ഒരു ദിവസം വലിയ പൂജയാണ്. അന്ന് ഭയങ്കര വലിയ അന്നദാനം, ഒരുപാട് ആൾക്കാർ വരുമെന്നാണ് കേട്ടോ. ആ ദിവസം ഏതാണെന്നറിയാമോ? അതായത് നമ്മുടെ തമിഴ്നാട്ടിലെ പുത്താണ്ട്, നമ്മുടെ വിഷു, ആ സമയത്താണ് അവരുടെ പുത്താണ്ടെന്ന് പറയുന്നത്.
അപ്പോൾ ആ ദിവസമാണ് ഇവിടെ വലിയ പൂജ നടക്കുന്നതും വലിയ അന്നദാനം നടക്കുന്നതും മല കയറി ഒരുപാട് ഭക്തർ ഇവിടെ എത്താറുണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ഈ കാടിനുള്ളിൽ അല്ലെങ്കിൽ മലകൾക്കുള്ളിലൊക്കെ ഒരുപാട് ഇങ്ങനത്തെ കോവിലുകളുണ്ട് നമുക്കറിയാത്ത. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന കോവിലുകളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ കുറേയൊക്കെ അതിനെക്കുറിച്ച് ചെയ്തു, ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കോവിലാണിത്. ഒരു മനോഹരമായിട്ടുള്ള ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി കേട്ടോ. എനിക്ക് ഏറ്റവും ഇവിടെ വന്നാൽ ഇഷ്ടപ്പെട്ടൊരു സ്ഥലത്തൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. ഈ വാലിയിൽ നിന്നുള്ള കാറ്റ്, ശരിക്കും നമ്മുടെ കെറ്റി വാലിയിൽ നിന്നുള്ള കാറ്റ് ഇങ്ങനെ അടിച്ച് നമ്മളിങ്ങനെ തണുപ്പിച്ചുകൊണ്ടേയിരിക്കും, കൂളാക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ദേ നമ്മൾ ഇത്രയും കയറ്റം കയറിയിട്ടും കിതയ്ക്കാത്തതുണ്ടോ, ഒരു ക്ഷീണമില്ല. നമ്മളെങ്ങനെയാണോ പോയത് അതേപോലെ തിരിച്ച് കയറി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നാൽ എൻ്റെ ഒരു ഫേവററ്റ് പ്ലേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കനവിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. കനവിലിരുന്ന് കനവ് കാണാൻ പറ്റിയ സൈഡ് ബാക്ക് സൈഡാണ്. അവിടെ കൂടെയാണ് നമ്മൾ ഈ ട്രാക്ക് പോകുന്നത്, ആ വാലി ഉള്ളത്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബിൽഡിംഗ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ, അതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, നമ്മളെല്ലാം ഇന്ന് ഊട്ടിയിലേക്ക് വരാറുണ്ടല്ലേ. ഊട്ടിയിലേക്ക് വരുന്ന നമ്മൾ കുന്നൂർ വന്നിട്ട് ഊട്ടിയിലേക്ക് വരാറുണ്ട്, നാടുകാണിയിൽ വന്നിട്ട് ഊട്ടിയിലേക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ കുന്നൂർ മേട്ടുപ്പാളയത്തിൽ നിന്ന് കുന്നൂർ വന്ന് ഊട്ടിയിലേക്ക് വരുമ്പോൾ യഥാർത്ഥ പഴയ ഊട്ടി റോഡെന്ന് പറയുന്നത് അതല്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ റിസോർട്ടിൻ്റെ മുന്നിൽ കൂടെ ഉള്ളതാണ് യഥാർത്ഥ പഴയ ഊട്ടി റോഡെന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് വർഷങ്ങൾക്ക് മുന്നേ ഊട്ടിയിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഇന്ന് വരുന്ന ആ ഊട്ടി റോഡ് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഈ റോഡ് വളരെ ചെറുതാണ്, പക്ഷേ എന്നാലും അന്നത്തെ കാലത്ത് അവർ ആ റോഡിന് നല്ല വീതിക്കാണ് അവർ അതിൻ്റെ സ്ഥലം എടുത്തിട്ടിരുന്നത് എന്നുള്ളതാണ്. പിൽക്കാലത്ത് ഇങ്ങനെ ആൾക്കാർ വന്നു വന്നു കയ്യേറി കയ്യേറി നമ്മളെല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ ആ റോഡിൻ്റെ വീതി വളരെ കുറഞ്ഞു എന്നുള്ളതാണ്. ഈ സംഭവം ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ ഏകദേശം 100 റിസോർട്ടുകൾ കൺസ്ട്രക്ട് ചെയ്ത ആൻറ്റോ സാറിനാണ് കേട്ടോ. നമ്മൾ ഈ നീലഗിരിയിലൊക്കെ ലാൻഡ് വാങ്ങുമ്പോൾ, റിസോർട്ട് കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മൾ ഈ ബ്രോക്കേഴ്സിൻ്റെ കയ്യിലൊക്കെ ചെന്ന് പെട്ട് വർഷങ്ങളായിട്ട് വലിയ ഫണ്ട്, ലക്ഷങ്ങളും കോടികളും ഒക്കെ സ്റ്റക്കായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത്. അപ്പോൾ ആൻറ്റോ സാറിൻ്റെ അടുത്ത് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. എൻ്റെ പേര് ആൻറ്റോ, ഞാനൊരു 30 ആയിട്ട് എൻ്റെ ഫീൽഡിലുണ്ട്. അധികം ഹോട്ടൽസും റിസോർട്ടുകളും വില്ലാസും അങ്ങനെയാണ് എൻ്റെ ഒരു പാഷൻ. കൺസ്ട്രക്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പാഷൻ. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ എൻ്റെ ഓൺ പ്രോപ്പർട്ടി ആയിട്ട് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് പോലെ കനവ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊട്ടിയിൽ ഒരു റിസോർട്ട് കെട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങാൻ തയ്യാറെടുക്കുന്നവരോട് സാറിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഇവിടെ നിയമം അത്ര റെസ്ട്രിക്റ്റഡ് ആണ്. ബിൽഡിംഗ് റെസ്ട്രിക്ഷൻസ്, കൺസ്ട്രക്ഷൻ റെസ്ട്രിക്ഷൻസ് നിറയുണ്ട്. ഇവിടുത്തെ അപ്രൂവ്ഡ് ലാൻഡിൽ മാത്രമേ ഇവിടെ ബിൽഡിംഗ് കെട്ടാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ അഗ്രികൾച്ചർ ലാൻഡിൽ ഒരിക്കലും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കില്ല. ഇനി അതിലൊരു പ്രൊവിഷനുള്ള ഒരു ഫാം ഹൗസ് ചെയ്യാം, അതും ഒരു 1500 സ്ക്വയർ ഫുട്ട് എന്ന് അവർ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലോപ്പർ ഏരിയ, ഗ്രേഡിയൻസ് ഓഫ് ലാൻഡ്, അപ്പോൾ അതൊരു 30 മേലെ ചെരുവുള്ള ഭൂമിയിലാണെങ്കിൽ ഇവിടെ കൺസ്ട്രക്ഷൻ അപ്രൂവൽ കിട്ടൂല. പിന്നെ ഫോറസ്റ്റ് ബൗണ്ടറിന്ന് അവിടുന്ന് ഒരു 500 വരെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതേമാതിരി ഇവിടെ റെഡ് സോണുകളുണ്ട്, കുറെ സോണുകളുണ്ട് ഊട്ടിയിൽ. 2 ബാക്ക് ഇവിടുത്തെ റെഡ് സോണുകളൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രോക്കേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് കുറെ ആൾക്കാരെ പെടുത്തുന്നുണ്ട്. അതായത് ഈ നമ്മുടെ ഇത് നല്ല ലാൻഡാണ്, ആൾക്കാർ കാണുമ്പോൾ നല്ല വ്യൂ നല്ല ഇതൊക്കെ കാണുമ്പോൾ എല്ലാവരും പോയി പെടും, കാശ് വാങ്ങും. പിന്നെ അപ്രൂവലിന് ചെല്ലുമ്പോഴാണ് അതിൽ അപ്രൂവൽ ഇല്ലാന്നും ബിൽഡിംഗ് കെട്ടാൻ പറ്റില്ലാന്നും. ഇപ്പോഴും ഒത്തിരി നമ്മുടെ മലയാളീസ് കേരളത്തിൽ നിന്ന് വന്ന ഒത്തിരി ആൾക്കാരുടെ പൈസ ഇങ്ങനെ ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നീട് അത് വിൽക്കാനും പറ്റത്തില്ല. വാട്ടർ സോഴ്സ് ഉണ്ടോ എന്നറിയാതെ നമ്മൾ ലാൻഡ് വാങ്ങരുത്. ബോർവെൽ ബാൻഡാണ് നീലഗിരിയിൽ, എല്ലാവരും വിചാരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു ബോർവെൽ ഇവിടെ ബാൻഡാണ്. കിണർ കുത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ഇവിടുത്തെ മലയും കുന്നും ചെരുവൊക്കെ അരിച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും വെള്ളം കിട്ടണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഈ മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിന്റെ വാട്ടർ സപ്ലൈ ഉണ്ടോ, അത് പ്രോപ്പറായിട്ട് ഉണ്ടോ ഒന്നും അറിയാതെ അത് നോക്കണം. ഇതൊക്കെ സർവൈവ് ചെയ്ത് വരികയാണെങ്കിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും വിതിൻ 5 റിട്ടേൺ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം എൻ്റെ ഈ പ്രോപ്പർട്ടി ഒരു 10 ബാക്ക് ചെയ്യാൻ വാങ്ങുമ്പോൾ ഉള്ളതിനേക്കാളും ഒരു 4 മേലെ ലാൻഡ് വാല്യൂ ഇവിടെ കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങുകൾക്ക് ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡും റണ്ണിങ് ഇൻകം ഡെവലപ്പ് ചെയ്യാനും പറ്റിയൊരു സ്ഥലമാണ്. പ്രോപ്പർ കൺസൾട്ടൻ്റ് ഇല്ലാതെ, വിശ്വസനീയമായ ഒരാളില്ലാതെ ഒരിക്കലും വന്ന് ഇവിടെ വാങ്ങരുത്. അപ്പോൾ കനവ് എന്ന് പറയുന്ന റിസോർട്ടിനെ കുറിച്ചിട്ടൊന്ന് പറയാം. ഈ നീലഗിരിയിൽ ഏറ്റവും കൂടുതൽ ബേഡ്സസ് ഉള്ള ഒരു സ്ഥലം അത്. ബേഡ്സസ് എന്നറിയുന്നുണ്ട്,
പിന്നെ ആസ്തെറ്റിക്കൽ ലുക്ക്, ഈ സ്ഥലം എവിടുന്ന് വേണമെങ്കിലും എത്ര കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് വേണമെങ്കിലും നമുക്കിത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ആക്സസിബിലിറ്റി, ഇപ്പൊ ടൗണിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ, പിന്നെ നമുക്ക് ഹൈവേ നോക്കുമ്പോൾ 500 മീറ്റേഴ്സ് ഉള്ളി. അപ്പം ആ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം പോലെ തോന്നിയുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിയത്. അപ്പം നമുക്കൊരു ടോട്ടൽ ഒരു ഗ്രൂപ്പ് ബുക്കിംഗ് ആണ്, ഒരു 50 പേരുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മള്. അപ്പൊ നമുക്കിപ്പോ 6 വില്ലയാണുള്ളത്. ഒരു വില്ല എന്ന് പറയുമ്പോൾ നമുക്ക് 2 ബെഡ്റൂം അറ്റാച്ച്ഡ് 2 ബെഡ്റൂം വരുന്നുണ്ട്. പിന്നെ ഒരു ഹാള്, ബാർ കൗണ്ടർ, റിക്രിയേഷൻ ഏരിയ, ബാൽക്കണീസ്. ഒരു 1120 സ്ക്വയർ ഫീറ്റോളം നമുക്കൊരു ഒരു വില്ല വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജ്, ഇനിയിപ്പോൾ അപ്കമിങ് ഇയർ വരുമ്പോൾ നമുക്കൊരു 3 മന്ത് കൂടെ കഴിയുമ്പോൾ ഒരു 4 സ്യൂട്ട്സ് റെഡി ആവുന്നുണ്ട്, 9 റൂംസ് റെഡി ആവുന്നുണ്ട്. ടോട്ടൽ വരുമ്പോൾ 29 റൂംസിന്റെ ഓക്യുപ്പൻസിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉണ്ടാവുക. എന്താ ഇത്ര പെട്ടെന്ന് തണുപ്പെന്നായിരിക്കും. ആക്ച്വലി ഞങ്ങൾ ആ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ഒന്ന് നൈസായിട്ട് കയറി കുളിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സമയവും മാറി. നമ്മൾ ഡേ ടൈമിലായിരുന്നു നേരത്തെ ട്രക്കിംഗ് ഒക്കെ പോയത്. ഇപ്പോൾ നൈറ്റായി, നൈറ്റായപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല തണുപ്പായി കേട്ടോ. 18 ആണ് ഈ സമയത്ത് തണുപ്പെന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയാകുമ്പോൾ എന്തായാലും ഉറപ്പിച്ചോ ഇതിനേക്കാളും കൂടുതലാവും. അപ്പോൾ ഊട്ടിയിൽ തണുപ്പില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. 18 ഡിഗ്രിയാണ്. ആക്ച്വലി ഇതൊരു പ്രീമിയം കോട്ടേജ് ആണ്. ഊട്ടിയിലൊക്കെ വരുന്നവർക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന, പ്രത്യേകിച്ച് നമ്മുടെ KT വാലിയുടെ വ്യൂ കാണാൻ പറ്റുന്ന, ആ ട്രെയിൻ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. എന്തായാലും ഞാൻ ഹാപ്പിയാണെന്ന് പറയാം. കാരണം അമ്മയെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രീമിയം പ്രോപ്പർട്ടിയിൽ കൊണ്ടൊന്ന് കാണിക്കാനും ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ ഒന്നും കാലത്ത് ഇത്തരം പ്രീമിയം പ്രോപ്പർട്ടീസ് ഒക്കെ വളരെ കുറവാണല്ലോ. അപ്പോൾ പുതിയ ലക്ഷറി എന്തൊക്കെയാണെന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കാൻ പറ്റി എന്നുള്ളതാണ്. നമ്മളൊക്കെ ഇപ്പോൾ ട്രിപ്പ് പോകുമ്പോൾ കൂടുതലും ഫാമിലി ആയിട്ടാണ് പോകുന്നതല്ലേ, മീൻസ് നമ്മുടെ പാർട്ട്ണറും നമ്മുടെ മക്കളും. പക്ഷേ അതിൽ നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ പാരൻസിനെ കൊണ്ടുപോകാറുണ്ട്? അത് ഞാൻ എൻ്റെ അമ്മയെ ഒരു 50% ട്രിപ്പിലും കൊണ്ടുപോകാറുണ്ട്. അവരുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മാത്രമാണ്. നമ്മളെ നടക്കാൻ പഠിപ്പിച്ചതാരാ? നമ്മളാദ്യമായിട്ട് ഒരു ഉത്സവത്തിന് കൊണ്ടുപോയതാരാ? നമ്മളാദ്യമായിട്ടൊരു സിനിമയ്ക്ക് കൊണ്ടുപോയതാരാ? നമ്മളാദ്യമായിട്ടൊരു പാർക്കിൽ കൊണ്ടുപോയതാരാ? നമ്മളാദ്യമായിട്ടൊരു ട്രിപ്പ് കൊണ്ടുപോയതാരാ? ഇതെല്ലാം നമ്മുടെ പാരൻസ് ആയിരിക്കും. അപ്പോൾ കുട്ടിക്കാലത്ത് അവരാണ് നമ്മളെല്ലായിടത്തും കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ പ്രായമാകുമ്പോൾ നമ്മളാണ് അവരെ ടേക്ക് കെയർ ചെയ്യേണ്ടത്. നമ്മളവരെല്ലായിടത്തും കൊണ്ടുപോകണം. അവരുടെ കുറേ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കണം. അപ്പോൾ ഇന്ന് വരെ പാരൻസിനെ ഒരു ട്രിപ്പെങ്കിലും കൊണ്ടുപോകാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരു 5 പേർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാവട്ടെ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ചോദിക്ക്, അമ്മ അല്ലെങ്കിൽ അച്ഛ അടുത്ത ട്രിപ്പിന് അച്ഛനും വരണം, അച്ഛനെവിടെയാണ് പോകേണ്ടത്. ഈവൻ നമ്മൾ പോയി മടുത്ത ഊട്ടിയും കൊടൈക്കനാലും ആയിരിക്കും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു മാറ്റം വരട്ടെ. നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചിട്ട് ആ ഫോട്ടോ എനിക്ക് ഷെയർ ചെയ്യും. യെസ്, അപ്പോൾ ഊട്ടിയിലൊക്കെ വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം പ്രോപ്പർട്ടിയാണത്. നമ്മുടെ വോയേ ഹോംസ് ആണ് ഇതിൻ്റെ ബുക്കിംഗ്സ് എടുത്തിരിക്കുന്നത്. നമ്പർ ഞാൻ ദേ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ നീലഗിരി സീരീസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് കേട്ടോ, ഇവിടെ നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. ഇനി നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം.